കൊടുങ്ങല്ലൂരിനെ പുത്തൻ പൊന്നിൻ തിളക്കമേറ്റി ലക്ഷ്മി ജ്വല്ലറി. ലക്ഷ്മി ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം കൊടുങ്ങല്ലൂരിന് സമർപ്പിച്ചു. നിറഞ്ഞുനിന്ന സദസ്സിനെ സാക്ഷിയാക്കി കൊടുങ്ങല്ലൂരിൽ ലക്ഷ്മി ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 53 വർഷമായി ആഭരണ വിസ്മയം തീർത്ത് തീരദേശ ജനതയുടെ പ്രിയങ്കരനായി മാറിയ ലക്ഷ്മി ജ്വല്ലറിക്ക് ജന്മവും വളർച്ചയും വികാസവും പ്രദാനം ചെയ്ത വള്ളവമ്പറമ്പത്ത് പണിക്കശ്ശേരി രാമകൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ട് ഭാര്യ ഗൗരി രാമകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സ്ഥാപനയുടമ വി ആർ സജീവൻ സ്വാഗതം പറഞ്ഞു. 1969 ലക്ഷ്മി ജ്വല്ലറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞങ്ങളുടെ സ്നേഹനിധിയായ പിതാവ് പരേതനായ ശ്രീ വി വി രാമകൃഷ്ണൻ അവരുടെ കഠിന പ്രയത്നവും നിങ്ങൾ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും സ്നേഹവും കൂടാതെ ഞങ്ങളുടെ ഈ ജ്വല്ലറിയുടെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള സഹപ്രവർത്തകരുടെ ആത്മാർത്ഥമായ സേവനവും ഒക്കെയാണ് ലക്ഷ്മി ജ്വല്ലറിയെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഈ നവീകൃത ഷോറൂമിൻ്റെ ഉദ്ഘാടന വേളയിൽ നാളെ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കളോടും അഭ്യുദയാകാംക്ഷികളോടും ഈ അവസരത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ പറവൂരിലും ചാലക്കുടിയിലുമുള്ള ഷോറൂമുകൾ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. MLA മാരായ ET ടൈസൺ മാസ്റ്റർ, വി ആർ സുനിൽകുമാർ എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. നിവാസികളുടെ മാത്രമല്ല മറ്റേതര മേഖലയിൽ നിന്നും ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള വലിയ കൂട്ടായ്മയും ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള ഒരു സംരംഭം എന്ന നിലയിൽ തന്നെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് ലക്ഷ്മി ജ്വല്ലറി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മറ്റ് ഇതരരിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ട് ലക്ഷ്മി ജ്വല്ലറിയെ കാണാൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് ലക്ഷ്മി ജ്വല്ലറിയിലേക്ക് കടന്നു വരുന്ന എന്നുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി ജ്വല്ലറി പലപ്പോഴും സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ എല്ലാവർക്കും പല സന്ദർഭത്തിലും വളരെ വേണമെങ്കിൽ ഞങ്ങളുടെ നിർബന്ധങ്ങൾക്കും സ്നേഹത്തിനും ഒക്കെ വിധേയമായി പല സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്നേഹത്തോടുകൂടി ഓർക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. എത്രയോ കാലത്തെ പഴക്കവും പാരമ്പര്യവും ഈ സ്ഥാപനത്തിനുണ്ട്. മിക്കവാറും സ്വർണം സമം ലക്ഷ്മി എന്നുപോലും ഈ കൊടുങ്ങല്ലൂരിലും പരിസരത്തുള്ളവർ ചിന്തിക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തിനോട് ജനങ്ങളുള്ള അതിയായ വിശ്വാസവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. നഗരസഭാ വൈസ് ചെയർമാൻ KR ജയത്രൻ, CPM ഏരിയ സെക്രട്ടറി KK അബീദലി, CPI മണ്ഡലം സെക്രട്ടറി CC വിപിൻചന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കോൺഗ്രസ് നേതാവ് TM നാസർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മുസ്ലിം ലീഗ് നേതാവ് MK മാലിക്, SNDP യൂണിയൻ മുൻ സെക്രട്ടറി PK രവീന്ദ്രൻ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരും നിരവധിയാളുകളും ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഈ സ്ഥാപനത്തിന് കൊടുങ്ങല്ലൂരിലുള്ള വേരോടുകൂടി അടിവേരിറക്കിയ ഒരു ബന്ധം ജനങ്ങളുമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സജുവായാലും വിഷ്ണുവായാലും എല്ലാവരും പേരെടുത്ത് ഞാൻ വിട്ടുപോയി ക്ഷമിക്കണം. എല്ലാവരും അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം, ആഴത്തിലുള്ള ബന്ധം തന്നെയാണ്.
ഇതിനെ ഈ സ്ഥാപനത്തെ ഒരു ജനകീയ സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഇത് അടിക്കടി വലിയ പുരോഗതി നേടുകയാണ്. ഇവിടെ മാത്രമല്ല, ചാലക്കുടിയിലും പറവൂരും ഒക്കെ സജുവിന്റെ അനുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം വലിയ രീതിയിൽ അഭിവൃദ്ധി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവരും സ്വർണം വാങ്ങുന്നവരാണ്, എല്ലാവരുടെയും കുറെ പേരേക്കും സ്വർണം വാങ്ങുന്നവർ, ഒരുപാട് ജുവല്ലറികളുണ്ട്. പക്ഷെ ഇന്നും എന്നും ഒരുപോലെ കച്ചവടം നിൽക്കുന്ന ഒരു സ്റ്റേബിളായിട്ടൊരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്മി ജുവല്ലറി. ഏറ്റവും ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങി പ്രൊഫഷണലിസത്തിന്റെ ഉത്തുംഗത്തിൽ വിരാജിക്കുന്ന വലിയൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിനെ ഓർക്കുമ്പോൾ രാമകൃഷ്ണന്റെ ആ ഒരു പ്രതിഭയെ നമുക്ക് ഓർക്കാതിരിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ഇതിനെ കടന്നു പോകുമ്പോഴൊക്കെ ഈ ചേർന്നിരിക്കുന്ന രാമകൃഷ്ണന് എപ്പോഴും മനസ്സിലേക്ക് ഓടി വരും. അല്ലെങ്കിൽ അത് കേൾച്ചു നോക്കി ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പടിപടിയായിട്ടുള്ള വളർച്ച ഇന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏത് വലിയ വെല്ലുവിളിയെ നേരിടുന്നു. വ്യാപാര മേഖല വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ്. അതിനൊക്കെ നേരിടുന്നതിനുള്ള സജ്ജമായിട്ടുള്ള രീതിയിൽ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുന്നു. പുതിയ തലമുറ വിഷ്ണു ഉൾപ്പെടെ അതിനകത്തേക്ക് സംക്രമിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. കറങ്ങി നിൽക്കുന്നവരാണെന്നൊക്കെ സന്തോഷം. ഇത്രയേറെ ജനങ്ങളുടെ വിശ്വാസമാർജ്ജിച്ചാണ് കൊടുങ്ങല്ലൂർ പകരക്കാരില്ല എന്ന് ഓർപ്പിച്ച് തകർത്തുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് രാമകൃഷ്ണ പോയ സജീവ് വരെയുള്ള അല്ലെങ്കിൽ വരെയുള്ള എന്റെ ഉൾപ്പെടെയുള്ള മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ജനങ്ങളുടെ സമീപനമാണ് ഈ സ്ഥാപനത്തിൽ ഇത്ര ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത്ര തിരക്കേറിയ ഒരു സ്ഥാപനം ജ്വല്ലറി രംഗത്തുണ്ടോ എന്നുള്ളൊരു സംശയം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ലക്ഷ്മി ജ്വല്ലറി എന്ന പേര് മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. കൊടുങ്ങല്ലൂരിലെ ജനത എപ്പോഴും സ്വർണം എടുക്കുന്ന കാര്യം പറയുമ്പോൾ ലക്ഷ്മി ജ്വല്ലർ എന്ന പേരാണ് ആദ്യം അവരെ മനസ്സിലേക്ക് വരുന്നത്. രാമചേട്ടൻ തുടങ്ങി വെച്ച ഈ സ്വർണ്ണക്കട, തുടർന്ന് സജീവൻ ഉൾപ്പെടെയുള്ള മക്കളും, തുടർന്ന് വിഷ്ണു ഉൾപ്പെടെയുള്ള പുതിയ തലമുറ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച അഭിമാനമാണ് കൊടുങ്ങല്ലൂർ ലക്ഷ്മി ജ്വല്ലറി. പ്രൊഫസർ ജയലക്ഷ്മി നന്ദി പറഞ്ഞു. സ്ഥാപന ഉടമകളായ അനിൽകുമാർ, വിഷ്ണു സജീവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.